നമസ്കാരം, വണിന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. എൻഐഎക്കെതിരെ നൽകിയ കോടതിയലക്ഷ്യ ഹർജി ഷെഫിൻ ജഹാൻ പിൻവലിച്ചു. നിർബന്ധിത മതപരിവർത്തനം നടന്നതിന് ഹാദിയ കേസിൽ തെളിവ് ലഭിച്ചില്ലെന്ന് സുപ്രീംകോടതി കണ്ടെത്തിയിരുന്നു. തുടർന്ന് കേസ് അവസാനിപ്പിക്കുകയാണെന്ന് എൻഐഎയും അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് എൻഐഎക്കെതിരെ നൽകിയ ഹർജി ഹാദിയയുടെ ഭർത്താവ് ഷെഫിൻ ജഹാൻ പിൻവലിച്ചത്. എൻഐഎ ഉദ്യോഗസ്ഥൻ വിക്രമനെതിരെയായിരുന്നു ഷെഫിൻ ജഹാൻ കോടതിയലക്ഷ്യ ഹർജി സമർപ്പിച്ചിരുന്നത്. ഹാദിയ കേസിൽ എൻഐഎ മുദ്രവെച്ച കവറിൽ സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ട് എൻഐഎക്ക് മടക്കി നൽകാൻ കോടതി നിർദ്ദേശിച്ചു. ഷെഫിൻ ജഹാൻ ഹാദിയ വിവാഹത്തിൽ ലവ് ജിഹാദ് ഇല്ലെന്ന് എൻഐഎ വ്യക്തമാക്കി. കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഇനി റിപ്പോർട്ടുകൾ സമർപ്പിക്കില്ലെന്നും എൻഐഎ അറിയിച്ചു. ഹാദിയയുടെ വിവാഹം നേരത്തെ സുപ്രീംകോടതി അംഗീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് എൻഐഎയുടെ പിന്മാറ്റം. ഹാദിയ കേസിൽ നിർബന്ധിത മതപരിവർത്തനം നടന്നോ, രാജ്യവിരുദ്ധ ശക്തികൾ പ്രവർത്തിച്ചോ എന്നീ കാര്യങ്ങളാണ് എൻഐഎ പരിശോധിച്ചത്. എന്നാൽ അത്തരത്തിൽ യാതൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഹാദിയയുടെ വിവാഹം ഹൈക്കോടതി റദ്ദാക്കിയതാണ് വിവാദത്തിന് തുടക്കമിട്ടത്. ഇത് ചോദ്യം ചെയ്ത് ഷെഫിൻ സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു. വിവാഹം സാധുവാണെന്നും കോടതി കണ്ടെത്തി. ഇപ്പോൾ ഇരുവരും ഒരുമിച്ചാണ് ജീവിക്കുന്നത്. വിവാഹ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ ദിവസം ദമ്പതികൾക്ക് ലഭിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.